നമ്മളിപ്പം വയനാട് 900Kandiയിലാണ്. ബാൻഡിഡോസ് എക്സ്പ്ലോറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നതാണ്. പൊതുവെ ബൈക്കിലാണ് ഇതേപോലത്തെ റൈഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് നമ്മൾ കാറിലാണ് ഈ പ്രാവശ്യം വന്നത്. കാരണം ഇപ്പോഴത്തെ ചൂടും മാർച്ചിലെ ക്ലൈമറ്റും ഒക്കെ നമ്മൾ നേരത്തെ പ്രെഡിക്ട് ചെയ്തു. അതുകൊണ്ട് ബൈക്കിൽ വന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ 900Kandiയിലേക്ക് കയറുന്ന വഴിയിലാണ്. നമ്മളിപ്പം പല വണ്ടികളിലായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഹാരിയറിലാണ് വന്നത്. നമ്മുടെ നിഹാദ് പുതിയ വണ്ടി എടുത്തു. ആ വണ്ടിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ വണ്ടി വെച്ച് ഞങ്ങൾക്ക് കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടി ഏതാണെന്ന് ഡൗട്ടല്ലേ. വണ്ടി ഡൗട്ടൊന്നും ആവശ്യം വരേണ്ട ആവശ്യമില്ല. ഇസൂസുവിൻ്റെ വീക്രോസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് കുറച്ച് 900Kandi ഓഫ്റോഡ് കയറ്റുന്നതും ഇവിടുത്തെ കുറച്ച് ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് വണ്ടി വെച്ചുള്ളതും ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ കിടക്കുന്നു നമ്മുടെ ഹാരിയർ. ഇവിടെ ഒരു അംബാസഡർ ഉണ്ട്. ഇതാണ് നമ്മുടെ വീക്രോസ്. ഇവിടെ കുറച്ച് ബൈക്കേഴ്സ് ഉണ്ട്. ബൈക്സ് മേലിലേക്ക് ഓഫ്റോഡ് ചെയ്ത് പോകാൻ കഴിയുന്നതാണ്. പലരും കയറിപ്പോയി. ഇത് പോവാത്തവരാണ്. അവർക്കെന്തോ എടുക്കാൻ കഴിഞ്ഞില്ല. അതെ, വീക്രോസാണ് നമ്മുടെ സാധനം. ബ്ലാക്ക് കളർ വണ്ടിയാണ്. എന്തായാലും നിഹാദിനെ ഒന്ന് വിളിക്കട്ടെ ഞാൻ. നമ്മുടെ ബാക്കി വണ്ടികളൊക്കെ ഇതേ ഹാരിയറും അതേപോലെ അംബാസഡറും ഒക്കെ നമ്മളിതേ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ മൈസൂർ ആയിത്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ടാണ് റിയൽ കുറച്ച് ഓഫ് റോഡ്സ് കിടക്കുന്നത്. നമ്മളിത് ഇസൂസുവിലേക്ക് ഇസൂസുവിലാണ് എടുക്കാൻ പോകുന്നത്. കുറെ കാലത്തെ നിഹാദിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇസൂസു വീക്രോസ് എടുക്കണമെന്ന്. ഏത് വണ്ടി വിറ്റിട്ട് എടുത്തത്? അപ്പൊ വണ്ടി ഇനി നമ്മുടെ പ്ലാൻ എന്താ? വണ്ടിയും കൊണ്ട് എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മള് ഞങ്ങളൊരു ഓൾ ഇന്ത്യ ഒക്കെ അടിക്കാൻ പ്ലാൻ ഉണ്ട്. വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തടാ ജസ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് വിശാലമായ ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം സെറ്റാണ്. പുറകില് നല്ല കംഫർട്ടാണ് ഇരിക്കാനായിട്ട്. ഇതിനകത്ത് എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൾ ഇന്ത്യ എത്ര ദിവസത്തേക്ക് അടിക്കാനുള്ള? 40 ഡേയ്സിലേക്ക് അടിക്കാൻ വരുമല്ലേ. പോവല്ലേ. 14 പേരുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ ഈ വണ്ടിയിലാണ് അടിക്കാൻ പോകുന്നത്. ഇതിനകത്ത് വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4-wheel drive ആണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടെറൈൻസിലും ഓടിക്കാൻ കഴിയും. അത് ഇപ്പം നിങ്ങൾ ഈ ടെറൈനിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അവസ്ഥ എന്ന്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ. പിന്നെ ഇവിടെ എന്താ ചെയ്യാൻ പോണ നമ്മള്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ് ആണ്. ആ അപ്പം നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് പുറയിൽ കിടക്കാം. ഇങ്ങനെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് മേളിൽ എന്തെങ്കിലും നമുക്ക് ടെന്റ് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇതിനകത്ത് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്പേസ് ഇതിനകത്ത് കാര്യങ്ങളുണ്ട്. ഇരിക്കാനൊക്കെ നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. കാരണം ഇതിനകത്ത് കുറേ ക്യാമറ ബാഗും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്പേസും കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വിട്ടാലോ ജസ്റ്റ് ഒന്ന്. നമുക്ക് 900Kandi നമ്മൾ ടെന്റ്ഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയിലാണ് താമസിച്ചേക്കുന്നത്. അപ്പോൾ ടെന്റ്ഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ഓഫ് റോഡാണ്. സാധാരണ ജീപ്പുകാർ മാത്രം കയറുന്ന വഴിയാണ്. നമ്മൾ ഇസൂസു വെച്ച് കയറാൻ പോവുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നോക്കാം. സോ ഗൈസ്, ആ ജീപ്പ് പോയ വഴി കണ്ടില്ലേ? 900Kandiയിലേക്ക് ടെന്റ്ഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ബാൻഡിഡോസിൻ്റെ പരിപാടി നടക്കുന്ന ഏരിയയിലേക്കാണ് നമ്മൾ നമ്മുടെ ഇസൂസുവിൽ പോകുന്നത്. 7 പേരാണ് ഇസൂസുവിലുള്ളത്. എന്താണേലും പൊളിയായിരിക്കും. അങ്ങോട്ടുള്ള വഴി അതിമനോഹരമാണ്. അപ്പം ആ യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വഴി തന്നെയാണ് കേട്ടോ. സമ്മർ സീസൺ ആണെങ്കിൽ പോലും പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. രാത്രി നല്ല വൈബായിരുന്നു. എന്താണേലും ഈ വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് പോകുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ വഴി. നിർത്തു നിർത്തു, ഞാൻ വരുന്നു. പോവല്ലേ. അതെ, റൈഡർ. അതാണ് നമ്മുടെ നിഹാദ്. പതുക്കെ പോയാൽ കേട്ടോ, ആവേശം വേണ്ട. ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷൻ ആണ്. ഒരു പുലുക്കം പോലും അറിയുന്നില്ല. ഇങ്ങനെ പോട്ടാ, പതുക്കെ പോയാൽ മതി. മാർക്കറ്റ് ഉണ്ടല്ലേ. ഞാൻ
ഇത് എത്രയും കുഴപ്പമില്ലേ. ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. നല്ല കുത്തനെയുള്ള കയറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കടലില് കപ്പലില് പോകുന്ന ഫ്ലോയില് പോലെയാണ് നമ്മള് പോണേന്നാണ് സ്കാൽപ്പൽ പറയണ. ഇവിടെ അങ്ങനെ ആനശല്യം കാര്യങ്ങളൊന്നുമില്ല. കാട്ടുപോത്ത് ഉള്ള ഏരിയ ആണെന്ന് കേട്ടു. പുലിയുണ്ട്, പുലിയുണ്ട്, പുലിയുണ്ട്. മാനൊന്നും കണ്ടില്ല നമ്മള്, പ്രാവശ്യം ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഒരു രക്ഷയില്ലാത്ത വഴിയാട്ട അല്ലേ. മഴക്കാലത്ത് വേറെ കൂടായിരിക്കും അല്ലെ. ഇപ്പൊ തന്നെ ഈ പച്ചപ്പാണെങ്കിൽ മഴക്കാലത്ത് വേറെ സീനായിരിക്കും. പൊടി ഉണ്ടാവില്ലേ, പൊടി പിടിച്ചു കിടക്കല്ലേ. എടാ 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 പോലടാ. ബാക്കിലിരിക്കാൻ എങ്ങനെയുണ്ട്? പറന്ന് കളിക്കായിരിക്കും. യാ ബോയ്സ്, ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാട്ടാ. വെറുതെ ചുമ്മാ ട്രെക്ക് ചെയ്ത് നടന്നു വരാൻ തന്നെ പൊളി മൂഡ് സ്പോട്ടാണ്. 900Kandi ഒരു വികാരം തന്നെയാണ്. ഈ വഴിയൊക്കെ മഴയത്ത് പോകുമ്പം വേറെ ഫീലും വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഇപ്പം തന്നെ നല്ല രസമുണ്ട് ഈ വഴി നടക്കാനായിട്ട്. പല ആൾക്കാർ ഇതുവഴിയൊക്കെ നൈസായിട്ട് ജോഗ് ചെയ്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. സെറ്റ് സെറ്റ് പൊക്കോ പൊക്കോ നേരെ പൊക്കോ. അല്ല ഇത്രയും വലിയ വണ്ടി ഓഫ് റോഡ് ചെയ്യാൻ നല്ല സീനായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ട്രയൽസ് പോകുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ഇച്ചിരി ലെങ്ത് ആയതുകൊണ്ട് ഒടിച്ചൊക്കെ എടുക്കുമ്പോൾ ഒന്ന് നോക്കി അടിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. പിടിച്ച് പിടിച്ച് പതുക്കെ കയറി പോകുന്നുണ്ട് വണ്ടി. കൊള്ളാം. മോളെ കണ്ടിട്ടാ. മൂന്നാറ് പോലെ അല്ലല്ലേ വയനാട്. വയനാട് ഏത് സമയം ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത്ര ആൾക്കാര് അത് മാത്രല്ല, ഇത്രയും ഗസ്റ്റൊക്കെ ഇപ്പൊ എവിടെയും കിട്ടാനില്ല. ഇത് ഫുള്ളാ.
ഫുൾ ഗസ്റ്റ് ആണല്ലേ വയനാട്. എപ്പോ വന്നാലും ഗസ്റ്റ് ആണ്. നമ്മള് ഇന്നലെ നിന്ന പ്രോപ്പർട്ടി തന്നെ കൊറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ പോയൊരു 100 പേരുണ്ടാവുമല്ലോ പ്രോപ്പർട്ടി. നമ്മുടെ അവിടെ തന്നെ 100 പേരുണ്ടാവും. പേടിപ്പിക്കും. തട്ടുമ്പോ നമ്മളൊക്കെ അടി തട്ടി നടന്നില്ല. ഈ വഴി വരുമ്പോഴുള്ള പ്രധാന പ്രശ്നമാണ് ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. നല്ല ജീപ്പായിരുന്നു അല്ലേ? എല്ലാരും നമ്മള് പെട്ടേനാ തോട്ടിക്ക് ഇറക്കേണ്ടി വന്നു. ആ യൂക്കാലിപ്റ്റസ് കാണാൻ വരുന്നുണ്ടല്ലേ. ചുമ്മാ ലോഗി കാണുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ എന്തും പറയാം. രക്തചന്ദനം പിന്നെ എന്താ വഴിയല്ലേ. ബോയ്സ് വീഡിയോ കാണുമ്പോ രണ്ട് കൈ എന്നിട്ട് ക്യാമറ ഉണ്ട്. അതാ നോക്കൂ ഗൈസ്, നമ്മളിപ്പോൾ ടെൻഡിഗ്രാമിന്റെ കേറിക്കൊണ്ടിരിക്കുകയാണ്.